ഏതായാലും നീ പെട്ടെന്ന് പൊയ്ക്കോ, ആരെങ്കിലും പുറത്തേക്ക് വന്ന പ്രശ്നമാണ്. എടു, രഹനയുടെ ബാപ്പ വിളിച്ചപ്പോ ഞാനിപ്പോ വരാന്നാ പറഞ്ഞത്. ഓ, കള്ളം പറയാൻ മാത്രം അറിയാവുന്ന നാക്കല്ലേ നിന്റേത്. ആ നിലയ്ക്ക് എന്താണ് പറയേണ്ടത്? നിന്റെ തലച്ചോറി തെളിഞ്ഞു വന്നോളും. നീ ഇപ്പൊ ഏതായാലും പൊക്കോ, ചെല്ല് ചെല്ല്, എടാ പോകാൻ. ഇവൻ പിടിക്കപ്പെട്ട, ഞാൻ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. ദൈവമേ, അധ്യാപകൻ എന്തെങ്കിലും അറിഞ്ഞു വന്നു. അമ്മയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഓരോന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ആരെങ്കിലും അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നന്ദനോ മറ്റോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും നന്ദന്റെ ഉള്ളില് പുറത്തു പറയാൻ പറ്റാത്തതായിട്ട് എന്തോ ഉണ്ട്. ഞാനും വിശ്വട്ടനൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ അവനൊന്നും പറയുന്നില്ല. ഞാനും നന്ദന്റെ ചില നേരത്തെ സംസാരങ്ങൾ കേട്ട് അയാളെ ചെറുതായിട്ട് സംശയിച്ചതാ. എന്നാ, എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ചിലത് വ്യക്തമായി. അയാളെയും ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അതിൽ തർക്കമൊന്നും വേണ്ട. അത് തന്നെ എന്റെയും ചിന്ത. ശത്രുക്കളായി കരുതിയിരുന്നവരോടൊക്കെ അവന് ദേഷ്യം കുറഞ്ഞതുപോലെ. എന്ന് മാത്രമല്ല, രോഹിണിയുടെ കൂടെ കൂടിയതിനു ശേഷം ആ രഹന എന്ന പെണ്ണിന് നല്ല മാറ്റമുണ്ട്. അവള് വഴി നന്ദന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടത്തി വിട്ടിട്ടുണ്ട് രോഹിണി. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട, ഇവിടെ നിന്ന് പോയാൽ മതി എന്റെ മോളെയും കൊണ്ട്. നാളെ അമ്മയും അച്ഛനൊക്കെ ഇതുപോലെ എന്നെ വെറുക്കും. ഞാനിവിടെ ഒരു അധികപ്പറ്റാവും. അത് ഒഴിവാക്കാൻ എന്റെ ശ്രമം. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാര്യയുടെ വിരല് പ്രമാണത്തിൽ പതിപ്പിച്ചിട്ട് സ്വത്ത് ദാനം തന്നു. എന്തിനു വേണ്ടി? ആ സ്വത്ത് കൊണ്ട് എനിക്ക് എന്താ അമ്മയെ പ്രയോജനം? എനിക്ക് വേണ്ടത് സ്നേഹമാ, എൻ്റെ മകളെയും ഭാര്യ, അവരുടെ ബന്ധുക്കളെ. അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ കടിച്ചു തൂങ്ങിയിട്ട് എന്താമേ കാര്യം? കുറച്ചുകൂടി ക്ഷമിക്കും മോനെ, എല്ലാം ശരിയാവും. ആ, അങ്ങനെ ചിന്തിച്ചിട്ടാ പിടിച്ചു നിൽക്കുന്നത്. അപ്പതേ, സ്വന്തം അനിയനായി സ്നേഹിക്കുന്ന ആളുടെയും മുഖം കറുത്തു തുടങ്ങി. അമ്മയൊന്നും ഓർത്തു, നന്ദൻ എൻ്റെ മുന്നിൽ വിരൽ ചൂണ്ടിയ പിന്നെ ഞാനിവിടെ കാണത്തില്ല, അതിലൊരു സംശയവും വേണ്ട. നിന്റെ കെട്ടിവൻ ഉള്ളിലെന്തോ ഭാരം വെച്ചോണ്ട് നടക്കുക. ഏതാണ്ട് പിടിക്കപ്പെട്ട അവസ്ഥയിലാ ഞാൻ. എങ്കിൽ നാളെ തന്നെ രാഖിയുടെ സ്വത്ത് എനിക്ക് എഴുതി തരണം. ഇനി നീ ഇങ്ങനെ ആർത്തി കാണിക്കാതെ പണ്ണേ. പിടിക്കപ്പെടുന്ന് ഉറപ്പായ ശരത്തേട്ട് മുങ്ങുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഈ വീടും പറമ്പും കൂടെ എന്റെ പേരിലാക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്ത് ചെയ്യാന്, അത് നടക്കാതെ പോയി. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്ക് ആർത്തി ഒന്നുമില്ല. എന്റെ ശരത്തേട്ടാ, ഉള്ളത് എനിക്ക് താ. നിങ്ങൾ പിടിക്കപ്പെട്ട ചിലപ്പോ എന്നെ ആ തടിമാടൻ ചവിട്ടി പുറത്താക്കും. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ ശരത്തേട്ടൻ ദുഷ്ടനാണെന്ന് അറിഞ്ഞാ രോഹിണി നിരപരാധി ആവത്തില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന അവള് നേരെ ഇങ്ങോട്ടാവില്ലേ വരുന്നത്? അപ്പൊ പിന്നെ എനിക്ക് നിക്കക്കള്ളി ഇല്ലാതാവും. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ ഈ 25 സെന്റ് സ്ഥലം വേണം. 25 സെന്റില് ഒരു 15 സെന്റ് ഞാൻ വെക്കും. കണ്ണായ സ്ഥലം ആയതുകൊണ്ട് എത്ര വില കുറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു 1 കോടി രൂപയെങ്കിലും കിട്ടും. 10-30 ലക്ഷത്തിൻ്റെ ഒരു വീട് അത്രയും മതി. ബാക്കി 10-70 ലക്ഷം ബാങ്കില്. അല്ലില്ലാതെ ജീവിച്ച് പോവാം, തെണ്ടാതെ. ഈ കണക്ക് കൂട്ടലടി എല്ലാ പ്രശ്നത്തിനും കാരണം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ, എനിക്കിനി കണക്ക് കൂട്ടിയേ പറ്റൂ. ഓ, അല്ലെങ്കിൽ കണക്ക് കൂട്ടാതിരിക്കുമായിരുന്നു. കളി വേണ്ട ശരത്തേട്ടാ. നന്ദേട്ടൻ സംശയിച്ചു തുടങ്ങിയ പിന്നെ
നിങ്ങൾ ഇതുപോലെ കാണാൻ കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്തുള്ള പറമ്പല്ലേ, എല്ലാ ദിവസവും അവിടെ പോയി നോക്കും കുറ്റി എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോന്ന്. നിന്റെ കർണക്കുറ്റി നോക്കി അടിക്കേണ്ട സമയം കഴിഞ്ഞു. സംഗതി സീരിയസ് ആണ് കേട്ടോ, കളി നിർത്തണം. അവൻ കളി എപ്പോ തുടങ്ങുന്നു നീ നന്നായിട്ട് നോക്കിക്കോ. മരണക്കളി. വരുന്നില്ലല്ലോ ഉമ്മ. നന്ദൻ ഓനെ കാണാനുള്ള യോഗയില്ലായിരിക്കും. എന്തായാലും എനിക്ക് ആളെ ഒന്ന് കണ്ടേ പറ്റൂ. അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതെന്താ മോനെ അങ്ങനെ? അതൊക്കെ ഞങ്ങൾ തമ്മിൽ കണ്ടു കഴിയുമ്പോൾ ബാപ്പയ്ക്ക് മനസ്സിലാവും. എനിക്ക് ബാപ്പയുടെ പുയ്യപ്പിളെ നേരത്തെ അറിയാൻ തോന്നുന്നു. അല്ല, ഇടയ്ക്ക് ഞാൻ ആളുടെ ഫോട്ടോ കണ്ടിരുന്നു, അപ്പൊ എനിക്ക് നല്ല മുഖപരിചയം. നിങ്ങൾ തിരുവനന്തപുരത്തുകാരല്ലേ, അപ്പൊ പരിചയം കാണും. ഞങ്ങള് പറഞ്ഞായിരുന്നു മോനെ പോലുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ ചങ്ങാത്തം കൂടണോന്ന്. അതിന്റെ ഇടയ്ക്കാ ഓന്റെ മനസ്സിൽ ജിന്നു കേറിയത്. രഹനെ മോനുമായിട്ടുള്ള ബന്ധം തെറ്റായി കണ്ടു ഓൻ. ആ തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാ ഞാൻ അയാളെ കാണണോന്ന് പറയുന്നത്. ഷാജാനെ വിളിച്ചോ മോളെ. വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് മനഃപൂർവ്വം വരാത്ത പോലെ ഉണ്ടല്ലോ. എന്തായാലും ഞാൻ അയാളെ കാണും. ഇങ്ങനെ മുങ്ങി നടക്കാൻ അനുവദിക്കില്ല. ഞാൻ പോയിട്ട് വരാം ഉമ്മ. ശരി ശരി. നന്ദന്റെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ മമ്മദേ. ഇനി പുയ്യാപ്പിളയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതിനെ കൊണ്ടാ നന്ദനെ കാണാൻ ഷാജഹാൻ കൂട്ടാക്കാത്തത്. പിടിക്കപ്പെടുവോൻ. ഏടെ പോയി ഒളിച്ചാലും ഓൻ ആരാന്ന് നന്ദേട്ടൻ അറിയും. ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കാതെ കെട്ടിയോൻ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കുമോളെ. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ അങ്ങ് മലപ്പുറത്തോട്ട് പോകാമല്ലോ. എന്തൊക്കെയോ സങ്കടങ്ങൾ വരാൻ പോകുന്ന പോലൊരു തോന്നലും ഉമ്മ. ഇടയ്ക്കിടയ്ക്ക് ഓളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഓള് എന്നെ കണ്ടുപിടിച്ചവൻ കുഴപ്പാണടാ. കുഴപ്പമാണെങ്കി ഓനെ കൊന്നിട്ട് ഞമ്മക്കും ചാവാം. ഒരു വ്യക്തത വന്നു തുടങ്ങി. വന്നിരുന്നു നന്ദൻ എന്നെ കാണാൻ. അമ്മച്ചി പറഞ്ഞതിന്റെ ബാക്കി ഞാൻ നന്ദന് പറഞ്ഞുകൊടുത്തു. ഇനി അതിന്റെ ബാക്കി പറയേണ്ടത് രഹനയാ. ഏതായാലും ലോകം മുഴുവൻ ഭാര്യമാരുള്ള ഒരാളാണ് അളിയനെന്ന് നന്ദൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രോഹിണിയച്ചെ പോലെ തന്നെ നന്ദേട്ടന് എന്നെ സ്നേഹം. അനിയത്തിയായിട്ട് തന്നെ എന്നെയും കാണണേ.
ആ നിലയ്ക്ക് നമ്മുടെ എല്ലാം തകർച്ച നന്ദേട്ടന്റെ സമനില തെറ്റിക്കും. ലീനേച്ചി പറഞ്ഞതൊക്കെ കേട്ടിട്ടാ നന്ദേട്ടൻ വീട്ടിൽ വന്ന്. ഭാഗ്യത്തിന് ആ സമയത്ത് ഓൻ എത്തിയില്ല. ഓന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ടാവും. ഇനി ഓനുള്ളപ്പോ ചേച്ചിയുടെ വീട്ടിലേക്ക് നന്ദേട്ടൻ എന്നെ വിളിക്കും. എപ്പോഴും ഒളിച്ചു നടക്കാൻ പറ്റില്ലല്ലോ, പിടി വീഴും അത് ഉറപ്പാ. നന്ദന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു കഴിഞ്ഞു. അടുത്തതായി എന്താണ് നന്ദൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പാവം, ആകെ അപ്സെറ്റായി കാണും. ഒരിക്കലും ശരത്ത് തെറ്റുകാരനാണെന്ന് ചിന്തിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അവനൊപ്പം നിന്ന് ആരെയെല്ലാം ഒറ്റപ്പെടുത്തി, ആരെയെല്ലാം വെറുത്തു, പഴി പറഞ്ഞു. ജോസാറിനെ ഒരിക്കൽ നരനൊപ്പം ചേർന്ന് കുത്തി, പിന്നെ രാഖിയുടെ മരണത്തിൽ മനനൊന്ന് സാറിനെ ജയിലിലാക്കി. അതിലൊക്കെ ഉപരി ടീച്ചറിനെ തള്ളി പറഞ്ഞതോ? സ്വന്തം പെങ്ങളായിട്ട് കൂടി മോശമായിട്ട് ചിത്രീകരിച്ചതോ? അതൊക്കെ ഓർത്തെടുക്കുമ്പോ നെഞ്ചു പിടയാതിരിക്കോ? ഇനിയിപ്പോ ഒന്നും ഓർക്കണ്ട, നമ്മൾ ആഗ്രഹിച്ച ആള് കൂടെ വന്നു കഴിഞ്ഞു. ഓനേതാണ്ട് പെട്ടിയിലാവാൻ പോന്നു. പക്ഷേ സ്വത്തെല്ലാം അവന്റെ കയ്യിലാ. അവൻ ഇന്ന് മുങ്ങിയ പിന്നെ അതെങ്ങനെ തിരിച്ചെടുക്കും? അതും നേരം വലിയൊരു ചതിയാ നന്ദനും എന്റെ അച്ഛനും അമ്മയൊക്കെ കാണിച്ചത്. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവനേതായാലും നമ്മുടെ ഭാഗത്തോട്ട് ചായുവാണല്ലോ. അത് എന്നെ വലിയൊരു ആശ്വാസ. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അവനിനി എന്നെ കാണാൻ വരുമെന്ന്. വന്നൂന്ന് മാത്രമല്ല സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്തു. എത്ര നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. അതിന് മുൻപും വന്ന് കണ്ടിട്ടുണ്ട്. അന്നെല്ലാം ശത്രുവിനെ പോലെയായിരുന്നു. എന്നാ എന്നെ ചേച്ചി എന്ന് വിളിച്ചപ്പോ സത്യം പറഞ്ഞ എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഇനി എന്റെ വീട്ടിലുള്ളവരെ അറിയിക്കാനുണ്ട്. അതേപ്പറ്റി ഓർക്കുമ്പോഴാ തലകറങ്ങിപ്പോണത്. അറിയാലോ ടീച്ചറിന്, അവളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അവൾ ഇപ്പോഴും കുഞ്ഞാ. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം തകർന്നു എന്നറിയുമ്പോ അവിടെ ഒരു കൂട്ടക്കരച്ചിൽ പ്രതീക്ഷിക്കാം. ശരത്തേട്ടൻ അകത്തുണ്ട്. നന്ദ, നിങ്ങൾ തമ്മിൽ എന്താടാ പ്രശ്നം? ഒരു പ്രശ്നവുമില്ലല്ലോ. എന്താ ശരത്തേട്ടൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല എങ്കിലും നീ എന്തൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന് ഒരു തോന്നലുണ്ട് ശരത്ത് മോനെ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ശരത്തിന്റെ കാര്യം മാത്രമല്ല എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. നിനക്കിപ്പോ ശത്രുക്കളായി കരുതിയിരുന്നവരോടൊക്കെ വലിയ ശത്രുതയൊന്നുമില്ലല്ലോ. പിന്നെ അവരോടൊക്കെ ഒരുപാട് നാള് ശത്രുത വെച്ച് പുലർത്തിയിട്ട് എന്താ അമ്മേ കാര്യം? ആക്സിഡന്റ് ആയിട്ട് ജീവിക്കോ മരിക്കോ എന്ന് പോലും അറിയാതെ കിടന്ന പെങ്ങളെ ഒന്ന് കാണാൻ പോലും പോയിട്ടില്ല. എന്നാ അവക്ക് വേണ്ടി ഭീമാപള്ളി പോകുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോ അതും മനസ്സോടെയല്ല പോയത്. എന്നാൽ ആ പള്ളിയിലെ കബറിന് ശക്തിയുണ്ടമ്മേ. അവിടെ വെച്ചാ ഞാൻ പുതിയ പുതിയ ചില കഥകൾ അറിയാൻ തുടങ്ങിയത്. അതെന്താണെന്നൊന്നും ചോദിക്കണ്ട, എത്രയും പെട്ടെന്ന് ഒരു നാടകം പൊളിക്കുന്ന. പൊളിക്കുന്നതൊക്കെ കൊള്ളാം, ശരത്തിനെ വേദനിപ്പിക്കുന്ന ഒന്നും നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെക്കാൾ വിശ്വാസം മരുമോനിയാ. അത് അങ്ങനെ തന്നെ ആവട്ടെ, അമ്മയുടെ വിശ്വാസം തെറ്റാതിരിക്കട്ടെ. അതിൽ സംശയമൊന്നും വേണ്ട, അതൊരിക്കലും തെറ്റില്ല. പിന്നെ ചില ദുഷ്ടശക്തികൾ പലതും പറഞ്ഞു നടക്കും, ആൾക്കാരെ തമ്മി തെറ്റിക്കാൻ ശ്രമിക്കും. അത് അവരുടെ ശീലമാ. ഇപ്പോ നിന്റെ മനസ്സിലേക്കും അങ്ങനെ എന്തോ കരയും തോന്നുന്നു. അതെന്തായാലും ശരി, ഞങ്ങളെ അറിയിക്കണ്ട. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോനെ കുറിച്ച് ഒന്നും കേൾക്കണ്ട.
നന്ദേട്ട. ആ ശരത്തേട്ടൻ ഇവിടെ ഉണ്ട്. മോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്ര. ഞാനൊന്ന് വീട്ടിൽ കയറിയിട്ട് ദേ എത്തി. ശരി. ഉമ്മുമ്മയുടെ മുമ്പിക്കുടിയല്ലേ കൊച്ചുമോൾ പുറത്തേക്ക് പോയത്? എന്നിട്ട് എവിടേക്കാണെന്ന് ഓള് പറഞ്ഞോ? ഞമ്മളോടൊന്നും പറഞ്ഞില്ല, പുറത്തു പോന്നു എന്ന് മാത്രം പറഞ്ഞു. അതത്ര ശരിയല്ലല്ലോ ഉമ്മ. പുയ്യാപ്പൾ ഇങ്ങോട്ട് വരുന്നില്ല, ഓളോക്ക് പോയിച്ചടത്തൊക്കെ പോയും ചെയ്യും. ആ രോഹിണിനെ കാണാൻ പോകുന്നതായിരിക്കും. ഞമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇതിനിടെ നടക്കുന്നുണ്ട് മമ്മതെ. അതീ തർക്കമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇന്നലെ വരെ ഇടഞ്ഞു നിന്ന നന്ദൻ ഇപ്പൊ രോഹിണിയായിട്ട് ലോഹ്യത്തിലാവോ? അതുപോലെ തന്നെ നമ്മുടെ പുയ്യാപ്പിള എന്തിനാ നന്ദനെ മറിഞ്ഞു കിടക്കുന്നത്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നന്ദനും രഹിണിയും തമ്മിൽ അതിരുവിട്ട ബന്ധമുണ്ടെന്ന ഷാജഹാന്റെ ധാരണ, അത് നിലനിൽക്കുന്നിടത്തോളം കാലം നന്ദനെ കാണാൻ ഷാജഹാൻ ഇഷ്ടപ്പെടത്തില്ല. ഓരോരോ തെറ്റിദ്ധാരണെ. പിന്നെ ഈ നാട്ടിന്ന് പോകുമ്പോ ഇതൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും. ഇവിടെ വെച്ച് തീർക്കേണ്ടത് ഇവിടെ വെച്ച് തന്നെ തീർത്തു പോണം. നന്ദനും രഹനമോളും തമ്മില് നല്ല ബന്ധമാണുള്ളതെന്ന് ഷാജഹാൻ ബോധ്യപ്പെടണം. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ഒരു കരടുള്ളിൽ പോയാലേ അത് പിന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ കിടക്കും. നവാസേ, രഹനമോള് പോണത് എവിടേക്കാണെന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാ. ആ ലീന ടീച്ചർ എന്ന് പറയുന്ന പെണ്ണിനെ ഓള് കാണുന്നുണ്ട്. ഓരൊക്കെ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. കുറെ ദിവസമായിട്ട് ഓരോരോ സ്വപ്നങ്ങളൊക്കെ കാണുക ഒന്നും നല്ലതല്ല. ഇനി ആപത്ത് എന്തെങ്കിലും ഉണ്ടാവോ എന്തോ. നവാസേ, നമ്മളെ മനസ്സിനൊരു സുഖമല്ല മോനെ. പുയ്യാപ്പിളയും മോളും അകന്നകന്ന് പോവുക തന്നെയാന്നാ നമ്മളെയും വിശ്വാസം. അങ്ങനെ ഒരു രണ്ടായാൽ പിന്നെ നമ്മൾ ജീവിക്കാത്തതെന്നല്ലേ ബാബ. അതെ, ഇതൊരു കെണിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നാമ്പുറത്ത് വാതിലിലൂടെ പെട്ടെന്ന് രക്ഷപ്പെട്ടു. എന്നെ പിടിക്കാനുള്ള വരവാണെങ്കിൽ പുറത്തേക്ക് അവരുടെ ശ്രദ്ധ പതിയും. കാരണം ഇതിനു മുമ്പും ഞാൻ അങ്ങനെ മുങ്ങിയിട്ടുണ്ട്. അതവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ.
ഇന്നത്തോടെ എല്ലാം തീർക്കാനാ നന്ദന്റെ പരിപാടി. ഈ നാടകം പൊളിക്കുക, എന്നിട്ട് എന്റെ വിധി പറയുക. എവിടെയപ്പോ ഒന്ന് ഒളിക്കുക. എങ്ങനെയെങ്കിലും അവളുടെ കണ്ണിപ്പെടാതെ കുറച്ച് നിമിഷങ്ങളൊന്ന് കടന്നു പോണം. അയ്യോ, അപ്പോ നമ്മൾ സംശയിക്കുന്ന പോലെ നന്ദനെല്ലാം അറിഞ്ഞു കാണൂല്ലേ? 100%. ഇനി ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ജീവൻ അപകടത്തില്ല, അപ്പോഴവളുടെ ഒരു പ്രോപ്പർട്ടി. എടി, ഞാൻ ചാവാതിരിക്കാൻ നീ പ്രാർത്ഥിക്കടി. ഇതിലും ഭേദം അത് തന്നെയോ? നന്ദന്റെ ഉള്ളിൽ പലതും കടന്നുകൂടി സ്ഥിതിക്ക് ഇനി അയാളുടെ മുന്നിലോട്ട് വരാൻ പറ്റുമോ? അവൻ ഫ്രോഡാ ചേട്ടാ. മുമ്പത്തെ വാക്കത്തിൽ നരനൊന്നും അവന്റെ മുന്നിൽ ഒന്നും അല്ല. ജീവിച്ചിരിക്കുന്ന നന്ദനാണോ അതോ അവൻ മരിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? ക്രൂരമായി കൊന്നതുപോലെ.